ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐന ഫുഡ് മീഡിയ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ കൊണ്ടൊരു റൊട്ടിയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി ഉണ്ട്, അതിൻ്റെ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പപ്പായ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ, ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സബോള ചെറുതാക്കി അരിഞ്ഞതാണ്, ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ്, ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 പച്ചമുളകൊക്കെ മതിയാവട്ടായാലും പോയ 2 പച്ചമുളക് അതിന് മേലേക്ക് കയറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടിയാണ്, ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ കുഴച്ച് നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ നന്നായി ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കണ്ടോ, അങ്ങനെ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ആയി കിട്ടണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ ഇവിടെ നനച്ച ഒരു തുണിയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകരം ബട്ടർ പേപ്പറും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ നല്ലൊരു വലിയൊരു ഉരുള എടുക്കുക. നമ്മൾ അടയ്ക്കൊക്കെ പരത്തില്ലേ, അതുപോലെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളിത് കൈകൊണ്ട് ഇങ്ങനെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു കനമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഗ്യാസ്മേക്ക് ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. പാത്രം ചെറിയ രീതിയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇതിട്ട് കൊടുക്കാം. മെല്ലെ ആ തുണി ഒന്ന് അടർത്തി മാറ്റാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് കുക്കായ ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ റൊട്ടിയുടെ 2 ഭാഗം നന്നായി മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം. അങ്ങനെ പപ്പായ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ കഴിക്കാനും അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ പപ്പായ ചട്നിയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പപ്പായ ചട്നിയുടെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാൻ മറക്കരുത്. അടുത്തൊരു വിഭവമായി കാണുന്നതുവരെ ബൈ.